ഈസി കുക്കിംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ പൊരിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഏത് തരം ഡിഷിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ പൊരിച്ചതാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പൊരിച്ചെടുക്കുന്നത് എന്ന്. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു മൂന്നാല് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കൈപ്പിടി മല്ലിയില കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ചിക്കനാണ്. ചിക്കനിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അരച്ചെടുത്ത ചെറിയുള്ളിയുടെയും വറ്റൽമുളകിൻ്റെയൊക്കെ കൂട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ചിക്കൻ പൊരിച്ചതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ചെറിയുള്ളിയും വറ്റൽമുളകും ആണ് കേട്ടോ. അതെന്തായാലും ഒഴിവാക്കരുത്. കൈ വെച്ച് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം. 1/2 മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കണം കേട്ടോ. എങ്കിലേ ചിക്കനിൽ നല്ലോണം മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുള്ളൂ. ഇപ്പോൾ ആ ചിക്കനിൽ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവറിന് പകരം അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഏതായാലും നമ്മൾ പൊരിച്ചെടുക്കാൻ നേരത്ത് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ശേഷം ഒന്നുകൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ മസാലയൊക്കെ പനച്ച് വെച്ചിരുന്ന ചിക്കൻ പീസസ് എല്ലാം ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ആ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ പൊരിച്ചത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു ഈസി റെസിപ്പിയുമായി കാണാം.